നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നു ഒരാൾക്ക് എത്ര ജാതകം വരെ എഴുതാൻ സാധിക്കും പലരും ധരിക്കുന്നു ജാതകം അങ്ങനെ ഒരെണ്ണം മാത്രമേ എഴുതാൻ പാടുള്ളൂ ഒരിക്കലും എഴുതിയ ജാതകം തിരുത്താൻ പാടില്ല വേറെ ജാതകം എഴുതാൻ പാടില്ല ഇനി എങ്ങാനും വേറെ ജാതകം എഴുതി കഴിഞ്ഞാൽ പഴയ ജാതകം കത്തിച്ച് കളയണം ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ നിങ്ങളറിയോ ഒരു വാസ്തവില്ല വെറുതെ പാരമ്പര്യവാദികളായിരിക്കുന്ന ഒരുപാട് ആളുകൾ ജനങ്ങളെ വട്ടഞ്ചിറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ജ്യോതിഷത്തിലുള്ള വിശ്വാസമെല്ലാം നഷ്ടപ്പെടുന്ന എപ്പോഴാണ് ഇവർ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാക്കി നശിപ്പിച്ച് കളഞ്ഞ ഒരു മഹാശാസ്ത്രമാണ് ഈ ജ്യോതിഷം അതുകൊണ്ടാണ് പലരും ജ്യോതിഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ കേൾക്കണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് പേർക്ക് ആവാഹന പൂജ ചെയ്തു കൊടുത്ത് അതായത് ഒരു ചരട് ജപിച്ചു കൊടുത്ത് ആ ചരട് ധരിച്ച് അതിലൂടെ ഉണ്ടാക്കി പിന്നീട് ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ അവർ വന്നൊരു ഗണപതി ഏലസ് വാങ്ങി ധരിച്ച് ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായി ചെയ്ത് ഒന്നര വർഷം വരേക്കും ആ ഏലസിലൂടെ മുന്നോട്ട് പോയി അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയ്ക്ക് വന്ന് ജീവിതം രക്ഷപ്പെട്ട ഒരുപാടാളുകൾ നമ്മുടെ അടുത്ത് വന്ന് അനുഭവസാക്ഷ്യം വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഒരുപാട് കാണിച്ചു ഇപ്പം ഞാൻ എടുക്കാറില്ല ഇപ്പോൾ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് മൂന്ന് ആവാഹന പൂജ നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവർക്ക് മുൻകാലങ്ങളിലൊക്കെ വെറും ആയിരം രൂപയുടെ ചിലവുണ്ടായുള്ളൂ അപ്പോൾ അതൊക്കെ മാറ്റി കാരണം ഇവർ ആവാഹന പൂജയ്ക്ക് വരിക എന്നല്ലാതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു നോട്ടവും ഇല്ല മറിച്ച് ഭഗവാനായിട്ടുള്ള ഒരു ഗെയിം പോലെ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരാണെങ്കിൽ കൃത്യമായിട്ട് വഴിപാടൊക്കെ ചെയ്ത് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും അല്ലാത്തവരാണെങ്കിൽ അവർക്ക് ആ ഒരു ദോഷം വന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ സമയത്ത് അവർ ഓടി വരും എന്നിട്ട് കാര്യം കഴിഞ്ഞ് പോകും പിന്നെ മറ്റുള്ളവരോട് പറയാനോ അതിനൊന്നും അവർ തയ്യാറല്ല കാരണം അവർ പറയുന്നത് ഞങ്ങളിതെല്ലാം ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ അന്ധവിശ്വാസികളാണ് എന്ന് മുദ്രകുത്തുകയാണ് അപ്പോൾ കാരണം എന്താണ് ഈ ജ്യോതിഷത്തിലൂടെ ഇങ്ങനെ ഒരുപാട് ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നൊന്നും ഇതേ ഒരു പാരമ്പര്യവാദിയും എങ്ങും തെളിയിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ആചാര്യ സംവാദം ജ്യോതിഷത്തിലൂടെ ഏതൊരാൾക്കും ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും എന്ന രീതിയിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ തെളിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജാതകത്തിൻ്റെ പ്രസക്തി നിങ്ങളുടെ ജാതകത്തിൽ എന്തെല്ലാം ജോലി ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എപ്പോഴാണ് മോശം സമയം വരിക ഏതാണ് ദശാകാലം ഈ ദശാകാലത്തിന് എന്താണ് വഴിപാട് ചെയ്യേണ്ടത് ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തല്ലില്ലാതെ കഴിയാൻ സാധിക്കും അതേപോലെ വിദേശ ജോലിയാണോ സ്വദേശത്താണോ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലാണോ മുസ്ലിം രാഷ്ട്രങ്ങളിലാണോ ബിസിനസ്സുകാരനാണോ കൂലിപ്പണിയാണോ ഡോക്ടറാണോ എൻജിനീയറാണോ കലാകാരനാണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങളാണ് ഇവിടെ നിന്നും എഴുന്നേൽക്കൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പം നിങ്ങൾക്ക് എത്ര ജാതകം വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കരുതുന്ന ജാതകം കത്തിച്ചൊന്നും കളിയേണ്ട യാതൊരു ആവശ്യമില്ല എടുത്തു വെച്ചോളൂ എന്നിട്ട് ഓരോരുത്തരും തന്നിരിക്കുന്ന മിടുമിടുക്കന്മാർ എഴുതി തന്നിരിക്കുന്ന ജാതകവും നമ്മുടെ ജാതകവും കൂടി വായിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനീ പറയുന്ന ജ്യോതിഷം എന്ന ഈ മഹാശാസ്ത്രം എത്ര കണ്ട് ഗ്രഹിച്ചിട്ടാണ് ഈ പാരമ്പര്യവാദികൾ ഇന്ന് മുദ്രകുത്തി നിങ്ങളെയൊക്കെ വട്ടം ചിരിക്കുന്ന ആളുകൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം ഇവിടെ ചുമ്മാ 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 എന്ന് പറയുന്ന ഒരു ജോത്സ്യനൊക്കെ ഉണ്ട് അവനൊന്നും ഇത് ജാതകം പോയിട്ട് ഗ്രഹനില വരയ്ക്കാൻ പോലും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിലിനോട് സത്യസന്ധമായി കൂറു പുലർത്തുന്നുണ്ടെങ്കിൽ ഏത് തൊഴിൽ ചെയ്താലും നമുക്ക് പണി അറിയാമെങ്കിൽ മാത്രമേ ആ പണിക്ക് പോകാൻ പാടുള്ളൂ ഇപ്പോൾ തൂമ്പ ഇളക്കാൻ പോകുന്ന ആളാണെങ്കിൽ പോലും തൂമ്പ കളയും ഒരു കലയാണ് ആ കല അറിയാവുന്ന ആൾ പോയി കളിച്ചാലാണ് അയാൾ അതിൻ്റേതായ ഒരു ടൈമിങ്ങെടുത്ത് ചെയ്തുകൊണ്ടിരിക്കും അല്ലാത്തൊരാളാണെങ്കിലോ ചെന്ന് കഴിയുമ്പോൾ തന്നെ വല്ലാത്തൊരു കിളക്കിലായിരിക്കും ഒരു അരമണിക്കൂർ കളിച്ചും അയാൾ ആവശ്യമാകും മറ്റേ സ്ഥിരം ചെയ്യുന്ന ആളാണെങ്കിലോ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയാൽ കറക്റ്റ് അഞ്ച് മണിവരേക്കും അവയാൾ കൃത്യമായിട്ട് ജോലി ചെയ്യും അപ്പോൾ അതെല്ലാം ഒരു പ്രാക്ടീസാണ് അപ്പോൾ ഈ പ്രാക്ടീസിലേക്ക് എത്തണമെങ്കിൽ ഇതെല്ലാം പഠിക്കണം തൂമ്പകള പോലെയല്ല തൂമ്പകള വേണമെങ്കിലും ചെന്ന് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ കാണിച്ചു തരും പഠിപ്പിക്കും പക്ഷേ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഈ മഹാശാസ്ത്രം ഏതൊരാൾക്കും പഠിച്ചെടുക്കാം പഠിച്ചെടുത്ത് നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിച്ചാൽ മാത്രമേ ഒരാളുടെ ജാതകം എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജാതകം ഇവിടെ നിന്ന് എഴുതി വാങ്ങി കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ വ്യാഴമാറ്റം ദുരിതങ്ങൾ രാഹുഗേതുമാറ്റം ശനിമാറ്റം അതിൻ്റെ പ്രതിവിധികൾ ഏത് രോഗമാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ കൂട്ടി അറിയാൻ സാധിക്കും നമുക്ക് മുൻകൂട്ടി അറിഞ്ഞാൽ എന്താ ഗുണമുള്ളത് നമുക്ക് ഇന്ന ഭാഗത്ത് രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ആ ഭാഗം എവിടെയാണോ കണക്കാക്കുക അതിന് പോയിട്ട് നല്ലൊരു ഡോക്ടറെ കണ്ട് മുൻകൂട്ടി തന്നെ ഇപ്പോൾ രോഗങ്ങൾ അറിയാനായിട്ട് ഒരുപാട് സ്കാനിങ്ങുകളുണ്ട് രക്ത ടെസ്റ്റിലൂടെ രോഗനിർണയം നടത്താം അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഏതൊരു രോഗത്തെയും നേരത്തെ കൂട്ടി അന്ന് ചെറുക്കാൻ സാധിക്കും അപ്പോൾ വിധിയെ മറികടക്കാം അതാണ് നമ്മുടെ ജാതകം എഴുതി വാങ്ങിയാലുള്ള ഗുണം അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ നമ്മുടെ ജാതകങ്ങൾ എഴുതി വാങ്ങുക അതുപോലെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കാണിക്കണം അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഒരുപാട് കടക്കണിയും ആത്മഹത്യകളും കലഹങ്ങളും കൊലപാതകങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും കാരണം മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും അതെല്ലാം ജ്യോതിഷ വഴിയിലൂടെ ഈശ്വര വഴിയിലൂടെ ക്ഷേത്ര വഴികളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശ്വര വഴിയും ക്ഷേത്ര വഴിയും എല്ലാം പാരമ്പര്യമെന്ന് അവകാശപ്പെടുന്നവരും അന്തർസിദ്ധിയോ ഒന്നും വേണ്ട അവർക്ക് എങ്ങനെയെങ്കിലും ആളുകൾ വട്ടം ചിരിച്ചാൽ മതി എന്നുള്ള നിലവാരത്തിലേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ ശിക്ഷകണങ്ങൾ പത്തിരുന്നൂറോളം ശിക്ഷകണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം എന്ന പേരിൽ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാവാഹനം നടത്തുക ഈ നാല് കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മതവ്യത്യാസമില്ലാതെ അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല മണ്ടത്തരങ്ങളില്ലാതെ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ലാതെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മടിച്ചു നിൽക്കാതെ ചേരുക മരണ വീടുകളിലും മരണകർമ്മങ്ങൾ ലളിതമാക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സംഭാവന നൽകുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരാളെയും സ്വയം എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി സനാതനധർമ്മ സംഘത്തിനുണ്ട് അതേപോലെ ജാതിമത ഉച്ച നീചത്വ ഭാവഭേദങ്ങൾ ഒഴിവാക്കുക എല്ലാവരും മനുഷ്യരാണെന്നുള്ള ഒരു ചിന്ത എല്ലാവരിലും വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക പഠിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പ്രവേശന ഫീസില്ല മാസം വരിയില്ല കുടിശ്ശിക നിവാരണമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും സംഘടനയുടെ നേതൃത്വത്തിൽ തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് തീർത്ഥാടന യാത്രാ ബസ്സുകൾ വരുമ്പോൾ ബസ് കാശിനുള്ള പൈസയ്ക്ക് വഴിപാട് ചെയ്താൽ യാത്രാ കൂലിയും ഫ്രീയാകും വഴിപാടും ഫ്രീയാകും ഭക്ഷണവും ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കും അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങളും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ പോലും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം